കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു വിഷയം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കാനഡയിൽ നിന്നും ഡൽഹി വഴി വന്ന ഒരു പ്രവാസിയുടെ അനുഭവക്കുറിപ്പാണ് കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. വന്ദേ ഭാരത് മിഷനും കൊറോണ ടൂറിസവും എന്ന തലക്കെട്ടിൽ എഴുതിയിരിക്കുന്ന ഈ പോസ്റ്റ് ശരിയാണെങ്കിൽ ആ പ്രവാസിക്ക് കൊറോണ പിടിക്കാഞ്ഞത് ഭാഗ്യം. യഥാർത്ഥത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊറോണ എന്ന ഈ മഹാമാരിയെ പ്രതിരോധിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ വിജയിക്കുന്നത് സർക്കാരിൻ്റെ കരുതലും നേതൃത്വ ഗുണവും കൊണ്ട് മാത്രമാണെന്നുള്ളതിന് സംശയമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗബാധിതരിൽ ഭൂരിഭാഗവും വിദേശത്തു നിന്ന് വന്നതോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരോ ആണ്. അവിടങ്ങളിൽ ലഭിച്ച കരുതലോ സുരക്ഷിതത്വമോ അല്ല നമ്മുടെ സംസ്ഥാനത്ത് നൽകിയതും നൽകുന്നതും. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സമൂഹ വ്യാപനം നടക്കാഞ്ഞത്. അത് ലോകാരോഗ്യ സംഘടന വരെ അംഗീകരിച്ചതാണ്. പ്രവാസിയുടെ പോസ്റ്റ് കേൾക്കാം. കാനഡയിൽ നിന്നും നാട്ടിൽ വരുവാനായി ടിക്കറ്റ് എടുത്തത് 2020 May 4 ഒരാൾക്ക് 42,000 രൂപ വീതം വരുന്ന 3 ടിക്കറ്റ്. എയർ ഇന്ത്യയിൽ നിന്നും അപ്പോഴാണ് കാര്യങ്ങൾ മാറ്റിമറിച്ച് കൊറോണയുടെ വരവ്. എയർപോർട്ടുകൾ അടച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ വന്ദേ ഭാരത് മിഷനിൽ രജിസ്റ്റർ ചെയ്തത് പിന്നീടാണ്. നോർക്ക എംബസി രജിസ്ട്രേഷനുകളുടെ തുടർച്ച. കോൺസുലേറ്റിൽ നിന്നും അയച്ചു തന്ന 20 ഫോമുകൾ, സമ്മതപത്രങ്ങൾ എല്ലാം പൂരിപ്പിച്ച് കൈകഴിച്ചു. ഒടുവിൽ ടിക്കറ്റിനായി തുക അടയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. ഒരാൾക്ക് 138,000 രൂപ വീതം, അതായത് $2,450. $414,000 സാധാരണ ടിക്കറ്റ് ചാർജിൻ്റെ 3 തുക. കാനഡയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണ ജോലികൾ ചെയ്യുന്ന ഒരാൾക്ക് ചെലവുകൾ കഴിഞ്ഞ് ഇത്രയും തുക സമ്പാദിക്കണമെങ്കിൽ കുറഞ്ഞത് 8 ജോലി ചെയ്യണം. വന്ദേ ഭാരത് മിഷൻ, ഞാനൊരു നെടുവീർപ്പിട്ടു. സൗജന്യമായി നാട്ടിൽ പോയ പാകിസ്ഥാനിയോടും ഫിലിപ്പീനിയോടുമെല്ലാം എനിക്ക് കടുത്ത അസൂയ തോന്നി. സാധാരണക്കാരൻ്റെ ചോര കുടിച്ചല്ലായിരിക്കും ആ സർക്കാരുകൾ ജീവിക്കുന്നത്. June 10 ടൊറന്റോയിൽ നിന്നും എയർ ഇന്ത്യയുടെ വിമാനത്തിൽ കയറിയപ്പോൾ ശരിക്കും ഞെട്ടി. സാമൂഹിക അകലം പാലിക്കാതെ എല്ലാ സീറ്റിലും ടിക്കറ്റുകൾ നൽകിയിരിക്കുന്നു. എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, പിന്നെ എന്തിനാണിവർ ഈ 3 കാശ് നമ്മളോട് വാങ്ങിയത്? നമുക്ക് രോഗം പിടിക്കില്ലേ? എനിക്ക് ഒരു മറുപടിയും ഇല്ലായിരുന്നു. സീറ്റിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറേ ഭക്ഷണ സാധനങ്ങൾ എന്നുവെച്ചാൽ പെട്ടിക്കടയിൽ ടച്ചിങ്സായി കിട്ടുന്ന 2 മിക്സ്ചർ, 5 ലേസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, വെള്ളം പൊട്ടിയൊഴുകുന്ന നനഞ്ഞ മാസ്ക് തുടങ്ങിയവ. ഭയത്തോടെ അതവിടെ തന്നെ ഉപേക്ഷിച്ചു. ഇനി ഡൽഹി എത്തുന്നതുവരെ യാതൊന്നും തരില്ലെന്ന് മൈക്കിലൂടെ അറിയിപ്പ് വന്നു. 16 ഭക്ഷണമില്ലാതെ മൂത്രമൊഴിക്കാൻ പോലും പോകാതെ 7 മകനെയും കൊണ്ട് ഡൽഹിയിലെത്തി. അവിടെ ഞങ്ങളെ എതിരേറ്റത് പട്ടാളമാണ്. ഒരു പട്ടാളക്കാരൻ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ ഗ്രൂപ്പാണെന്ന്. നിന്നും നടന്നും ക്യൂവിൽ നരകിച്ചും നീണ്ട 7 ഹിന്ദിക്കാരും തെലുങ്കരും ബംഗാളികളും ഇടകലർന്ന് ശിവരാത്രി മണപ്പുറം പോലെയുള്ള കൊറോണ ഫെസിലിറ്റി ശ്വാസമെടുക്കാൻ പോലും ഭയന്നു. പട്ടാളക്കാരിൽ പലരും മാസ്ക് പോലും ധരിച്ചിട്ടില്ല. ചൂടും വിയർപ്പും, കൊറോണ പടരുന്ന ഇരുണ്ട ഇടനാഴികൾ, കഴുകാത്ത കയ്യിൽ ചപ്പാത്തി പിടിച്ച് കറിയിൽ മുക്കി കഴിക്കുന്ന പട്ടാളക്കാരൻ, CISF ആണെന്ന് തോന്നുന്നു. വെറും നിലത്ത് കിടന്നുറങ്ങുന്ന യാത്രക്കാർ. ഡൽഹിയിൽ മഹാമാരി പടരുന്നതിൻ്റെ യഥാർത്ഥ കാരണം നേരിൽ കണ്ടു. കുട്ടി ഭക്ഷണം കഴിച്ചിട്ട് 24 കഴിഞ്ഞിരുന്നു. അവൻ കരഞ്ഞെങ്കിലും ശബ്ദം പുറത്തു വരാതെ ശ്രദ്ധിച്ചു. സാഹചര്യം അവന് മനസ്സിലായി കാണണം. ഭക്ഷണം പോയിട്ട് കുടിവെള്ളം പോലും അവിടെ ഇല്ലായിരുന്നു. കിട്ടിയത് കഴിച്ചാൽ അത് അന്ത്യ അത്താഴമാകും. അടുത്തത് ഡൽഹി പോലീസിൻ്റെ ഊഴമായി. അവർ ചോദിച്ചു, ഹോട്ടൽ സെലക്ട് ചെയ്യ. ഫിത്തിയിൽ 10-30 ഹോട്ടലുകളുടെ ലിസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാം ഡൽഹിയിലെ വില കൂടിയ ഹോട്ടലുകൾ. 14 ഞങ്ങളെ ക്വാറന്റൈൻ ചെയ്യാൻ പോകുന്നു. അവിടെ താമസിക്കുവാൻ 1,50,000 അവർ വാങ്ങും. 1,50,000 പോയിട്ട് 10,000 പോലും കയ്യിലില്ല. ഒരു ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞു, സർ, ഞങ്ങളുടെ കയ്യിൽ കേരളത്തിലേക്കുള്ള ടിക്കറ്റുണ്ട്. സോറി, നിങ്ങളിവിടെ ക്വാറന്റൈൻ നിന്നേ തീരൂ. അയാൾ പോയി. ഹൃദ്രോഗിയായ ഒരു ആന്ധ്രാക്കാരൻ പയ്യൻ തൻ്റെ മെഡിക്കൽ പേപ്പറുകളുമായി മണിക്കൂറുകളായി അയാളുടെ പിറകെ നടക്കുന്നു. എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. യാചിച്ചും കെഞ്ചിയും തർക്കിച്ചും കാത്തിരുന്നും 3 ശേഷം ഞങ്ങൾക്ക് പോകാൻ അനുമതി കിട്ടി. പയ്യൻ അപ്പോഴും അവിടെ തന്നെയുണ്ട്. എല്ലാ വിമാനങ്ങളും ഡൽഹിയിൽ കൊണ്ടുവന്നിറക്കുന്ന ഗുഡൻസ് അപ്പോഴാണ് പിടികിട്ടിയത്. കൊറോണ ടൂറിസം, സാമൂഹിക വ്യാപനം നടക്കുന്ന ഡൽഹിയിലെ 14 ക്വാറന്റൈനിൽ നാം രോഗിയാവുമെന്നുറപ്പാണ്. അപ്പോഴവർ നമ്മളെ വില കൂടിയ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കും. അവിടെ 3-4 ചെലവിട്ട് ചികിത്സ. കയ്യിൽ പണമില്ലാത്തവനോ മരണം. കൊറോണ കച്ചവടമാക്കുന്നത് ഇങ്ങനെയാണെന്ന് ഡൽഹി എന്നെ പഠിപ്പിക്കുന്നു.
നാട്ടിലേക്കുള്ള ഞങ്ങളുടെ വിമാനം പിന്നെയും 12 മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു 21000 രൂപയ്ക്കടുത്ത അടുത്ത ടിക്കറ്റ് ആ കാത്തിരിപ്പ് സമയം മുഴുവൻ ആരെങ്കിലും അവിടെ അണുനശീകരണം നടത്തുന്നത് കണ്ടില്ല വൃത്തിയാക്കാത്ത ട്രോളികളിലൂടെയും കസേരകളിലൂടെയും മരണം പുഞ്ചിരിച്ചുകൊണ്ട് കൈയോടിക്കുന്നു രാജ്യതലസ്ഥാനം രാത്രി 7 മണിക്ക് കൊച്ചിയിലെത്തി ഒരു തരത്തിലും രോഗം വ്യാപിക്കാത്ത വിധം ഗ്ലാസ് ഇടനാഴി തിരിച്ച ഇടവട്ട സാനിറ്റൈസ് ചെയ്യുന്ന നടപടികൾ ഇല്ല മലയാളിക്ക് ആരെയും കൊലക്കി കൊടുക്കാനാവില്ല ആഹ 45 മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ പുറത്തെത്തി മുൻസീറ്റുമായി വേർതിരിച്ച പ്രത്യേക ടാക്സിയിൽ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാത്ത ടോയ്ലറ്റിൽ പോകാത്ത ഉറങ്ങാത്ത രണ്ട് ദിവസം മകൻ സിറ്റൗട്ടിൽ തളർന്നിരുന്നു സഹോദരി ഉണ്ടാക്കി വെച്ചിട്ട് പോയ ചോറ് മോരുകറി കൂട്ടി വയറു നിറയെ കഴിച്ചു മോരുകറിക്കൊക്കെ ഇത്രയും രുചിയുണ്ടോ എന്ന് അത്ഭുതം തോന്നി കുളിച്ച് സമാധാനമായി ഉറങ്ങി ഒന്നുമല്ലെങ്കിലും കേരളത്തിൽ തിരിച്ചെത്തിയല്ലോ ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിലൊന്നിൽ കേരളത്തിൽ അതില്ല ഇതില്ല എന്ന വിമർശനമായി വരുന്നവർ എൻ്റെ മുന്നിൽ വരരുത് പോയി മുംബൈയിലും ഡൽഹിയിലും ചെന്ന് കാണ് എന്നിട്ട് മുറിഞ്ഞ വാലുമായി തിരികെ വാ ചാകുന്നവൻ്റെ പോക്കറ്റ് കൊള്ളയടിക്കാത്ത നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് ആ പോസ്റ്റ് അവിടെ അവസാനിക്കുന്നു ഇവിടുത്തെ പ്രതിപക്ഷം സർക്കാരിനെ വിമർശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരോട് പുച്ഛം തോന്നുന്നു ഇത്രയൊക്കെ സർക്കാർ ചെയ്തിട്ടോ ഒടുവിൽ കിട്ടുന്ന പ്രതിഫലം കുറേ ആരോപണങ്ങൾ മാത്രം